വധശ്രമ കേസിലെ പ്രതികളെ പിടികൂടിയ പാലക്കാട് ടൗൺ നോർത്ത് സബ് ഇൻസ്പെക്ടർ സുധീഷ് കുമാറിനെതിരെ ഫേസ്ബുക്ക് വാട്സാപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയയിലൂടെ വ്യാജപ്രചരണം നടത്തിയ സംഭവത്തിൽ ഒരു എസ് ഡി പി ഐ പ്രവർത്തകൻ കൂടി അറസ്റ്റിൽ. വെങ്ങോളി ചുട്ടിപ്പാറ സ്വദേശി റിയാസുദ്ദീനാണ് അറസ്റ്റിലായത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം ആറായി. പാലക്കാട് നോർത്ത് എസ് ഐക്കെതിരെ ഒരാഴ്ചയിലേറെയായി എസ് ഡി പി ഐ പ്രവർത്തകർ പോസ്റ്ററുകൾ പതിക്കുകയും വ്യാജപ്രചരണം നടത്തുകയും ചെയ്തിരുന്നു. നേരത്തെ വധശ്രമ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തതോടെയാണ് പ്രചരണം ആരംഭിച്ചത്. ഇപ്പോൾ എന്താണ് നടന്നതെന്ന് യുവാക്കൾ തുറന്നു പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ഞാൻ അവിടെ പോയപ്പോൾ അവിടെ ഇബ്രാഹിം മൗലവിയും മറ്റേ അബ്ബാസ്കിയും ഈ ഷാവുൽ അമീദ് പറയുന്ന സിനിമയും ഉണ്ടായിരുന്നു. ഒരു വീഡിയോ എടുത്തിട്ട് ഇതിടണം, പോയി വീഡിയോ എടുപ്പിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് ഇടിപ്പിച്ചാണ്. ഇങ്ങനെ ഇടിപ്പിച്ചതിന് ശേഷം ഞാൻ 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊന്നും സംഭവം നടന്നിട്ടില്ല എന്ന് അറിയുന്നത്. കാരണം ഡോക്ടർ റിപ്പോർട്ട് തങ്കത്തിന് തന്നപ്പോൾ അതിൽ ഇങ്ങനെ സംഭവമില്ല, ആ ഭാഗത്ത് എന്താണ് പൊള്ളിയതായിട്ടുള്ള ഒരു സംഭവം ഇല്ല, രോമം പോലും കരിഞ്ഞിട്ടില്ല എന്ന് ഡോക്ടർ എൻ്റെ കയ്യിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചു, അപ്പോൾ ഞാൻ തെറ്റാണെന്ന് അപ്പോൾ തന്നെ മനസ്സിലായിട്ട് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എനിക്ക് അറിയുന്ന ഒരു സാറിനെ വിളിച്ചിട്ട്, സാറേ ഇങ്ങനെയൊക്കെ സംഭവമുണ്ട്, ഞാൻ എവിടെ വേണമെങ്കിൽ വന്ന് പറയാം, ഞാൻ ഇനി പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ല പറഞ്ഞു. അപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്ക് സ്റ്റാറ്റസ്, എൻ്റെ ഫേസ്ബുക്കിലുണ്ടായിരുന്ന ഈ ഉദ്യോഗസ്ഥനെ നടപടിയെടുക്കുക എന്നുള്ള പോസ്റ്റ്, എൻ്റെ വാട്സപ്പിൽ എൻ്റെ പ്രൊഫൈലും അതായിരുന്നു. അത് എല്ലാം അന്ന് തന്നെ മാറ്റിയിട്ട് അന്ന് തന്നെ ഞാൻ തിരുപ്പൂര് വരികയും നിങ്ങൾ എവിടെ വിളിച്ചു പോയാലും സാറേ ഞാൻ ഈ സത്യം വന്ന് വിളിച്ചു പറയാമെന്ന് സാറിൻ്റെ കയ്യിൽ പറഞ്ഞു. നന്ദകുമാർ സാറിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടുണ്ട്, 1-ാം തീയതി അത് നോക്കാം, എന്നെ ഇന്നാണ് സാറുമാർ വന്ന് കൊണ്ടുപോകുന്നത്. 1-ാം തീയതി ഞാൻ ഈ കാര്യങ്ങൾ എന്നെക്കൊണ്ട് ഈ അബ്ബാസാണ് എന്നെ അവിടെ എത്തിച്ചതും ഇങ്ങനത്തെ കാര്യങ്ങൾ. റസാഖിൻ്റെ അബ്ബാസ് എന്ന് പറയും, റസാഖിൻ്റെ കേരള തിയേറ്ററിൻ്റെ വിളിച്ചു മൂപ്പര് എടുത്തിട്ട് അപ്പം തന്നെ വാട്സപ്പിൽ ഞാൻ മെസ്സേജ് ചെയ്തു, സാറ് കേൾക്കും ചെയ്തു. എനിക്ക് മനസ്സിലായോ ശരിക്കും പോലീസ് ഉപദ്രവിച്ചിട്ടില്ല, ഡോക്ടർ പറഞ്ഞു ഇതിൽ ഒരു സംഭവം ഇല്ല, പറഞ്ഞത് മുഴുവൻ കളവാണെന്ന് ഡോക്ടർ എൻ്റെ കയ്യിൽ പറഞ്ഞു. പിന്നെ ഇതെന്ത് വിശ്വസിക്കാതെ, പിന്നെ ആ ഭാഗത്ത് ഇതിൻ്റെ പിറകിൽ ഇബ്രാഹിം മൗലവി, ഈ പറയുന്ന റസാഖിൻ്റെ അബ്ബാസ്, കാജ എന്ന ചിന്നപ്പയ്യൻ, പിന്നെ ഷാവുൽ അമീദ് എന്ന ചിന്നപ്പയ്യൻ, ഇവരൊക്കെയാണ് എന്നോട് അത് എനിക്കറിയാം. എന്നെ കൂടെ വീഡിയോ എടുത്ത് ഇടിയിപ്പിച്ചു, പിന്നെ ഞാൻ പരിപാടിക്കൊന്നും പങ്കെടുത്തില്ല, ഇവർ മാർച്ചൊക്കെ നടത്തി, എന്നെ കൂടെ പങ്കെടുക്കാൻ പറഞ്ഞു, ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. അന്ന് തന്നെ എനിക്കൊരു പന്തികേട് തോന്നിയിരുന്നു. പിന്നെ എന്നെ കൊണ്ട് ഫേസ്ബുക്കിലൊക്കെ എനിക്ക് വീഡിയോ ഇടണം പറഞ്ഞിട്ട് ചിന്നപ്പയ്യൻ കുറെ ഇത് വിട്ടുന്നു. ഒരു പോലീസുകാർ അകാരണമായിട്ട് അതുറഞ്ഞ് 3-0 8 എടുത്തത് മുഹത്ത് തള്ളിയാണ് പറഞ്ഞു വീഡിയോ ഇടണം പറഞ്ഞു ചിന്നപ്പയ്യൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ ആ വീഡിയോ ഇട്ടിട്ടാണ് ഞാൻ തങ്ക ഹോസ്പിറ്റലിൽ പോയപ്പോൾ റിപ്പോർട്ടിൽ മുഴുവൻ തെറ്റ്. അപ്പം തന്നെ ഞാൻ എൻ്റെ എല്ലാ പോസ്റ്റുകളും ഡിലീറ്റ് ചെയ്യും, എൻ്റെ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഡി പി മാറ്റി, എൻ്റെ ടീഷർട്ടുകളുടെ ഡി പി ആക്കി ഞാൻ തിരുപ്പൂർ വരികയും നന്ദകുമാർ സാറിനെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഞാൻ എവിടെ വന്നിട്ട് പോകുകയാണെങ്കിൽ പറയാമെന്ന് പറയുകയും ചെയ്തത്. തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. തെറ്റാണ് സാർ, ഇത് തെറ്റാണ്, ഇങ്ങനെ സംഭവിച്ചിട്ടില്ല.